മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി എം ഡി വാസുദേവൻ നായർ നടത്തിയ വിമർശനങ്ങൾ രാഷ്ട്രീയമായി മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ചെറുതല്ലാത്ത ക്ഷീണമാണ് ഉണ്ടാക്കിയത്. സാംസ്കാരിക സാമൂഹിക രംഗത്തെ ഇളക്കിമറിച്ച പ്രതികരണത്തിന് വ്യാഖ്യാനങ്ങൾ പലതു വരുമ്പോഴും എന്താണ് ഉദ്ദേശിച്ചത് എന്നതിൽ വ്യക്തത വരുത്താൻ എം ഡി തയ്യാറായിട്ടുമില്ല. എം ഡിയുടെ വിമർശനങ്ങൾ കേന്ദ്രത്തിനും മോദിക്കുമെതിരാണെന്ന് വരുത്താനാണ് സി പി എം ശ്രമം. എനിക്ക് കേട്ടപ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനമായിട്ടാണ് തോന്നിയത്. ഫാസിസ്റ്റ് ഭീകരതയും ജനാധിപത്യ നിഷേധവും പാർലമെന്ററി സമ്പ്രദായത്തിന് നേരെയുള്ള ആക്രമണവും ആർ എസ് എസ് സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് നീക്കങ്ങളുടെ നടപടികളെയുമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിയും കൂടുതൽ പ്രതികരണത്തിന് പോയി വിഷയം വഷളാക്കി പ്രതിരോധത്തിലാകേണ്ട എന്നാണ് സി പി എം നിലപാട്. സ്നേഹാദരങ്ങളുടെ എന്ന സാഹിത്യ സമാഹാരത്തിലും പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ട ചില ലേഖനങ്ങളിലും എം ഡി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് എന്ന് വ്യാഖ്യാനിച്ചൊഴിയാനാണ് പാർട്ടിയുടെ നീക്കം. 20 കൊല്ലം മുമ്പ് എഴുതിയ ലേഖനമാണ് ചരിത്രപരമായ ഒരാവശ്യമെന്നത്. അതാണ് എം ടി ഇന്നലെ അവതരിപ്പിച്ചത്. അപ്പോൾ വളരെ ഫിലോസഫിക്കലായി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെ കേരളത്തിലെ മാധ്യമങ്ങൾ തങ്ങളുടെ സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വെട്ടിച്ചുരുക്കുകയും ദുരുപയോഗിക്കുകയുമാണ് ചെയ്തത്. നവകേരള സദസ് വിവാദങ്ങളും വീരാരാധനാ ഗാനവും കത്തി നിൽക്കുന്നതിനിടെ വന്ന എം ഡിയുടെ വിമർശനം എതിരാളികൾ ആയുധമാക്കിയതോടെ പ്രതിരോധിക്കാൻ നന്നായി വിയർപ്പൊഴുക്കുകയാണ് സി പി എം നേതൃത്വം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.